നഗരസഭയിൽ ഉണ്ടായ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളുടെ കൂട്ടത്തല്ല് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. അതേസമയം LDFലെയും UDFലെയും ചില കൌൺസിലർമാർ മുൻകൂട്ടി തീരുമാനിച്ച് തിരക്കഥയുടെ ആവിഷ്കാരമാണ് കൌൺസിൽ ഹാളിൽ നടന്ന കയ്യാങ്കളിയെന്നും പരക്കെ ആക്ഷേപമുണ്ട്. ബുധനാഴ്ച കായംകുളം നഗരസഭയിൽ ഉണ്ടായ ഭരണപക്ഷ പ്രതിപക്ഷാംഗങ്ങളുടെ കൂട്ടത്തല്ല് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നു. സീഡിനെ ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടും കയ്യാങ്കളിയുടെ നേർദൃശ്യങ്ങളും ഫേസ്ബുക്ക് പേജുകൾ വഴിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ലോകമാകെ പരക്കുകയാണ്. സീഡിനെ ന്യൂസിന്റെ ഔദ്യോഗിക പേജിൽ നിന്ന് തന്നെ ഒട്ടേറെ പേർ ഇത് ഷെയർ ചെയ്തു. കമന്റുകളിലൊക്കെയും രൂക്ഷ വിമർശനമാണ് ഉള്ളത്. ഏതായാലും പൊതുജനം വോട്ടായി നൽകിയ എൻട്രി പാസ് കൊണ്ട് ജനാധിപത്യത്തിന്റെ വിശിഷ്ട കേന്ദ്രത്തിൽ കടന്നുകൂടുന്ന ജനപ്രതിനിധികൾ കാട്ടുന്ന പേക്കൂത്ത് ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കുന്നു. അതേസമയം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ വിഷയത്തിൽ ഉയർന്ന പ്രതിരോധം നേരിടാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾ നടക്കാതെ വന്നപ്പോൾ പ്രതിപക്ഷമായ UDFനെ വിലക്കെടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് ബുധനാഴ്ച നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നതെന്ന ആരോപണം ഉയരുന്നുണ്ട്. LDFലെയും UDFലെയും ചില കൗൺസിലർമാർ മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥയുടെ ആവിഷ്കാരമാണ് കൗൺസിൽ ഹാളിൽ നടന്ന കയ്യാങ്കളിയെന്നും എല്ലാം അറിയാവുന്ന BJP ചില സമയത്ത് കാഴ്ചക്കാരനെയും ചില സമയത്ത് റഫറിയുടെയും റോൾ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെന്നും പരക്കെ ആക്ഷേപമുണ്ട്. എന്നാൽ നഗരസഭയിലെ ഏത് വികസന കാര്യങ്ങൾ നടന്നാലും ഇത്തരം ചില നാടകങ്ങൾ നടക്കാറുണ്ടെന്നാണ് പൊതുജനങ്ങൾ നേരിട്ട് പറയുന്നത്. ഭരണപക്ഷം കൊണ്ടുവന്ന റിപ്പോർട്ടിൽ തന്നെ പ്രത്യക്ഷമായ അപാകതകൾ ഉണ്ടായിട്ടും പ്രതിപക്ഷം അതൊന്നും ചോദ്യം ചെയ്യാതെ ഒരു പ്രകോപനവും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. വിഷയം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ അജണ്ട പാസാക്കാനായി എന്നത് തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തലച്ചോറുള്ള ഈ തിരക്കഥയുടെ പ്രധാന നേട്ടം. പൊളിറ്റിക്കൽ ഡെസ്ക്.